മധ്യപ്രദേശിലെ 16 മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട റിസൾട്ട് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. ആദ്യഘട്ട റിസൾട്ടിൽ BJPക്കായിരുന്നു മേൽക്കോയ്മ. മൊത്തം 11 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അതിൽ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകളും BJP ആയിരുന്നു വിജയിച്ചത്. 3 കോൺഗ്രസും 1 ആം ആദ്മിയും വിജയിച്ചു. ഇപ്പോഴത്തെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കട്ടയ്ക്ക് കട്ട ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ വോട്ടെണ്ണിയ 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 2 കോൺഗ്രസും 2 BJPയും ഒരിടത്ത് സ്വതന്ത്രരും ജയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരിടത്ത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച മേയറായിരിക്കും ഭരിക്കുക. എന്തായാലും BJPയെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് 16 മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെയും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വിശകലനം ചെയ്യുമ്പോൾ കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മറ്റൊന്നുമല്ല, BJP കഴിഞ്ഞ തവണ ഈ 16 മുനിസിപ്പൽ കോർപ്പറേഷനുകളും വിജയിച്ചിരുന്നു. അതായത് 16 മേയർമാർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9 മേയർമാർ മാത്രമാണ് BJPക്ക് ഉള്ളത്. 7 മേയർമാർ അല്ലെങ്കിൽ 7 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ അവർ കൈവിട്ടിരിക്കുന്നു. ഇത് കനത്ത തിരിച്ചടിയാണ്. കാരണം മറ്റൊന്നുമല്ല, BJPയുടെ ശക്തി കേന്ദ്രമായ റോവ രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ അജയ് മിശ്രയാണ് അവിടെ മേയറായി വിജയിച്ചത്. കഴിഞ്ഞ തവണ BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സീറ്റാണിത്. മാത്രമല്ല, ജ്യോതിരാദിത്യ സിന്ധ്യയുടെ BJPയിലേക്കുള്ള വരവ് അവർക്ക് യാതൊരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വ്യക്തമാക്കുന്നു. അതിലെ ഏറ്റവും വലിയ ഉദാഹരണം ഗ്വാളിയോറിൽ 57 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ മേയർ വന്നതാണ്. അതായത് ഗ്വാളിയോർ എന്ന് പറയുന്നത് ഗ്വാളിയർ ചമ്പൽ മേഖലകൾ എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ശക്തി കേന്ദ്രമാണ്, ശക്തി ദുർഗമാണ്. ഈ കോട്ടയിൽ, ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കോട്ടയിൽ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു. അതും 57 വർഷങ്ങൾക്ക് ശേഷം. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്ത്, കോൺഗ്രസിന് ഭരണം മധ്യപ്രദേശിൽ ഉണ്ടായിരുന്ന കാലത്ത് പോലും കോൺഗ്രസിന് വിജയിക്കുവാൻ പറ്റാത്ത, കൈയടക്കുവാൻ പറ്റാത്ത മേഖലകളിലെല്ലാം കോൺഗ്രസ് ഇത്തവണ വിജയിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. BJP കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 16 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 9 BJP വിജയിച്ചുവെങ്കിലും 7 അവർക്ക് നിലവിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ആയതിനാൽ തന്നെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. സാധാരണ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായാണ് വരാറുള്ളത്, എങ്കിലും അത്രത്തോളം അനുകൂലമായി വന്നിട്ടില്ല. 9 BJP കിട്ടിയപ്പോൾ 7 പോയത് പ്രതിപക്ഷത്തേക്കാണ്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്, BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.